Hi friends, welcome back to a new video. This video start eyidappo thenne ningalkokke manasilayittu undavum endanu innu kaanikkunnu ennu. Adhe nammude ellavarudeyum favorite aayittulla laddu recipe aanu innu ningaluvayittu share cheyyunnathu. Ivide ippo rendu type illulla laddu nammal undakkunnundu. Onnu sadharana nammal bakeryil ninnokke vaangikkunnathu polathe manna nirathilulla ladduvum adhe pole pista ruchiyilulla laddu koodi nammal ivide cheyyunnundu. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ വെച്ച് തന്നെ ലഡു ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതിനായിട്ട് ഇവിടെ ഒരു ബൗളിലേക്ക് 2.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ 2.5 കപ്പ് കടലമാവ് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് ടേപ്പ് ലഡുവും ചെയ്യുന്നത് നിങ്ങൾ ഒരു രീതിയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിലേക്ക് ഇനി ഒരു പിഞ്ച് ഉപ്പ് അതേപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷണൽ ആണ് രണ്ട് രീതിയിലുള്ള ലഡുവിനും ഈ ഒരു സെയിം കടലമാവ് മിക്സ് തന്നെയാണ് വേണ്ടത് അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഒക്കെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഒരു വിസ്കോ മറ്റോ വെച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ മിക്സായിട്ട് കിട്ടും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഒരുപാടങ്ങ് ലൂസായി പോകാനും അതേപോലെ ഒരുപാടങ്ങ് കട്ടിയായി പോകാനും പാടില്ല നന്നായിട്ട് ലൂസായി പോയാലേ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാടങ്ങ് എണ്ണ കുടിക്കും അതേപോലെ തന്നെ ഇത് കട്ടിയായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ലഡു നല്ല സോഫ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കടലമാവിൻ്റെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം 2.5 കപ്പ് കടലമാവ് വെച്ചിട്ടുള്ള മിക്സാണിത് ഇതിൽ നിന്ന് 1.5 കപ്പ് കടലമാവ് വെച്ചിട്ടുള്ള മിക്സ് കൊണ്ട് നമ്മൾ പിസ്ത ലഡുവും അതേപോലെ 1 കപ്പ് കടലമാവ് വെച്ചിട്ടുള്ള മിക്സ് കൊണ്ട് മഞ്ഞ ലഡുവാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മഞ്ഞ ലഡുവിന് വേണ്ടിയിട്ടുള്ള കടലമാവൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കടലമാവ് എണ്ണയിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെയുള്ള അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് കോരി വെക്കാൻ ഉപയോഗിക്കുന്ന ഇതേപോലുള്ള ഹോളുള്ള തവി ഉണ്ടാവില്ലേ അത് ഇതേപോലെ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ കടലമാവിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക ഒരു ഭാഗത്തേക്ക് മാത്രം ഒഴിക്കാതെ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇതിനി ഒരുപാടങ്ങ് ഫ്രൈ ആയി പോവാൻ നിൽക്കരുത് ഈ കളറൊക്കെ മാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വെക്കണം ഇനി ബാക്കിയുള്ള ഈ മിക്സ് വെച്ചിട്ട് നമുക്ക് പിസ്ത ലഡു ഉണ്ടാക്കാം മഞ്ഞ ലഡുവിന് വേണ്ടിയിട്ടുള്ള കടലമാവ് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ 1.5 കപ്പ് കടലമാവിൻ്റെ അളവിൽ വരുന്ന മിക്സ് ബാലൻസ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി പിസ്ത എസൻസ് കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തു പറയുന്നത് മഞ്ഞ ലഡുവിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിലുള്ള കടലമാവ് വെച്ചിട്ടുള്ള മിക്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ പിസ്ത ലഡുവിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അളവിലുള്ള കടലമാവിൻ്റെ മിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിസ്ത ലഡുവിന് വേണ്ടിയിട്ടുള്ള മിക്സും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് ഈയൊരു പിസ്ത എലാച്ചി മിക്സാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു 5-6 ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് ഈ ഒരു മിക്സ് കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കുക ഇത് ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകാൻ നിൽക്കരുത് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കുക മഞ്ഞ ലഡുവിന് വേണ്ടിയിട്ടുള്ളതും അതേപോലെ പിസ്ത ലഡുവിന് വേണ്ടിയിട്ടുള്ളതും നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം തന്നെ നമുക്ക് പിസ്ത ലഡുവിന് വേണ്ടിയിട്ടുള്ളത് പൊടിച്ചെടുക്കാം ഇത് ഒരുപാടങ്ങ് പൊടിഞ്ഞു പോയാലും പ്രശ്നമില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും പ്രശ്നമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം
ഇതിലേക്ക് 3 ഗ്രാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോ രണ്ട് ലഡുവിന് വേണ്ടിയിട്ടുള്ള മിക്സും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് മഞ്ഞ ലഡുവിനായിട്ടുള്ള മിക്സിലേക്ക് 2 ഗ്രാം കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് പിസ്ത ലഡുവിന് വേണ്ടിയിട്ടുള്ള മിക്സിലേക്ക് 3 ഗ്രാം കൂടി ചേർത്ത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞ ലഡുവിനായിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് പഞ്ചസാര നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുക ഇതിപ്പോ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഒരു നുള്ള് യെല്ലോ കളർ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെ മാത്രം ചേർത്താൽ മതി ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിനെ കൊണ്ട് മഞ്ഞപ്പൊടിയുടേതായ ഒരു ടേസ്റ്റും ഇതിലേക്ക് വരില്ല ഇതിപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പൊടിച്ചു വെച്ച ഈ ഒരു മിക്സിലേക്ക് ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് എങ്കിലും ഇതൊന്ന് അടച്ചു വെക്കണം ആ ഒരു സമയം കൊണ്ട് ഷുഗർ സിറപ്പൊക്കെ ഈ മിക്സ് നന്നായിട്ട് അബ്സോർബ് ചെയ്യും നെക്സ്റ്റ് നമുക്ക് പിസ്ത ലഡുവിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെയും നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തു കൊടുത്താൽ മതി ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ടു 3 ഡ്രോപ്സ് പിസ്ത എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി വറ്റി കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ നെയ്യ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ മഞ്ഞൾ ഇടുവിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അതിലേക്ക് വേണമെങ്കിലും നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ ഒരു പിസ്ത ലഡുവിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നെയ്യ് ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പിസ്ത ലഡുവിന് വേണ്ടിയിട്ടുള്ള മിക്സിലേക്ക് ഈ ഷുഗർ സിറപ്പ് ഒഴിച്ച് ഒരു 30 മിനിറ്റ് എങ്കിലും അടച്ചു മാറ്റി വെക്കുക ആ ഒരു സമയം കൊണ്ട് ഈ മിക്സ് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്യും ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ലഡു ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് മഞ്ഞ ലഡു ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക നമുക്കൊരു മുന്തിരി കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം മഞ്ഞ ലഡു മുഴുവനായിട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ രീതിയിൽ തന്നെ പിസ്ത ലഡു കൂടി സെറ്റ് ചെയ്തെടുക്കാം ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട് ഇതും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കാഷ്യൂ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള മിക്സ് വെച്ചിട്ടും ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കുക നമ്മൾ എടുത്ത കടലമാവിൻ്റെ അളവിൽ 16 ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലഡു ഇവിടെ റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കടയിൽ നിന്ന് വാങ്ങുന്ന ലഡുവും ഇതും തമ്മിൽ ഒരു വ്യത്യാസവും സെയിം ടേസ്റ്റാണ് അപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ഈസി ആയിട്ട് ലഡു ഉണ്ടാക്കിയെടുക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്ത് കൊടുക്കുക
അപ്പോൾ മറ്റൊരു നല്ല പുതിയ അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.